നമസ്കാരം കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും ഇല്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് അവസാന നിമിഷം ദിലീപിന് പിന്നാലെ പായയുന്നവർ ഇപ്പോൾ വിജയ് ബാബുവിന് സുരക്ഷിതമായി ദുബായിൽ എത്തിച്ചുവെന്ന് പറഞ്ഞാലും തെറ്റില്ല ഒരു സിനിമയിൽ നായികിയായ നടി പരാതി നൽകിയിട്ട് പോലും പോലീസെല്ലാം രഹസ്യമാക്കി സൂക്ഷിച്ചു പരാതി പുറത്തറിയാതിരിക്കാൻ വേണ്ടത്ര ശ്രദ്ധ പുലർത്തി ഒത്തുതീർപ്പിനുള്ള സാധ്യത തുറന്നിട്ടു പോലീസ് അതായത് വാർത്ത സ്ഥിരീകരിക്കാനായി മാധ്യമങ്ങൾ വിളിച്ചപ്പോൾ പോലും മിണ്ടിയില്ല ആ സമയത്തെല്ലാം പ്രബലനായ നടൻ അല്ലെങ്കിൽ നിർമ്മാതാവ് ഗോവയിൽ അപ്പോഴും കേസിന്റെ വിശദാംശങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ഉറപ്പാക്കി പോലീസ് ഒരു നടിയാണ് പരാതിക്കാരി എന്ന് മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോഴും പരാതിക്കാരി വിജയ് ബാബുവിന്റെ ജീവനക്കാരിയാണ് എന്നും ജോലി സ്ഥലത്തെ പ്രശ്നം മാത്രമാണ് എന്ന് വരുത്താനും പോലീസ് ശ്രമിച്ചു ഗോവയിൽ നിന്ന് വിജയ് ബാബു സുരക്ഷിതനായ ദുബായിലേക്ക് പറക്കുമെന്ന് ഉറപ്പാക്കിയിട്ടാണ് പോലീസ് നിജസ്ഥിതി പുറത്തുവിടുന്നത് നടി അപമാനിക്കുന്ന തരത്തിലേക്ക് കേസ് എത്തിക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം താനൊരു ഇരയാണ് എന്ന് പറഞ്ഞ് പരമാവധി ആ പെൺകുട്ടിയെ അപമാനിച്ചു വിജയ് ബാബു താനൊരു നിഷ്കളങ്കനാണ് എന്ന് പറഞ്ഞ് എഫ് ബി ലൈവ് ഇട്ടു അപ്പോഴും പരാതി പോലീസിന് മുൻപാകെയുണ്ട് പോലീസ് അപ്പോഴും വിജയ് ബാബു എവിടെയാണോ എന്തോ എന്നും പറഞ്ഞ് കവിടു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വിജയ് ബാബു പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിയത് അതായത് എന്തെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അതായത് നാലാളറിയുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഇതാണ് എങ്കിൽ സാധാരണക്കാരിയുടെ അവസ്ഥ പറയുകയും വേണ്ട ഇരുപത്തിരണ്ടിനാണ് ഈ പെൺകുട്ടി പതിനാലാം തീയതി വരെ താൻ ക്രൂരമായ പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന പരാതിയുമായി പോലീസിന് മുൻപാകെ എത്തുന്നത് അതായത് ഇരുപത്തിരണ്ടാം തീയതി നാല് ദിവസം കഴിഞ്ഞിട്ടാണ് വിജയ് അവിടെ നിന്ന് കടന്നു കളഞ്ഞത് ഇരുപത്തിരണ്ടാം തീയതി വരെ സമയമുണ്ടായിരുന്നു ഈ പരാതിയിൽ വേണമെങ്കിൽ പോലീസിന് വിജയ് പിടികൂടാമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ഇരയെ അപമാനിക്കുന്ന തരത്തിൽ ആ ഇടപെടൽ വിജയ് ബാബുവിന് കഴിയില്ലായിരുന്നു ഇനി ദുബായിൽ നിന്ന് ഇന്ത്യയിൽ എത്തുന്നതുവരെ വിജയ് ബാബുവിനെ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് പോലീസ് ബലാത്സംഗ ആരോപണം നേരിടുന്ന നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെ വ്യക്തമായ തെളിവുണ്ട് എന്നിപ്പോൾ പോലീസ് പറയുന്നുണ്ട് പക്ഷേ ഇത്രയും ദിവസം എടുത്തു ഇതൊക്കെ ഒന്ന് പോലീസിന് സ്ഥിരീകരിച്ചെടുക്കാൻ ആക്രമിച്ച കേസ് മുന്നിലുള്ള പോലീസാണ് ഇത്രയും നാളായി ഇരുട്ടത്ത് തപ്പുന്ന പോലീസാണ് അപ്പോഴും വിജയ് ബാബുവിൻ്റെ വിഷയം വന്നപ്പോഴും പോലീസ് അതേ രീതിയിൽ തപ്പുകയായിരുന്നു ഒന്നും നടക്കാത്ത സ്ഥിതിയായി അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തെളിവ് ശേഖരണം ഏകദേശം പൂർത്തിയായി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പീഡനം നടന്നുവെന്ന് നടി പരാതിയിൽ പറഞ്ഞ് ചില ഫ്ളാറ്റുകളിൽ കൂടി തെളിവെടുപ്പ് നടത്തുന്നുണ്ട് നടിയുടെ ആരോപണം കടമ്പുള്ളതാണ് എന്ന് പോലീസിന് ബോധ്യമാകാൻ ഏതാണ്ട് പത്ത് ദിവസത്തോളം എടുക്കുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലിലെയും ഫ്ളാറ്റുകളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് ഒരു മാസത്തിനിടെയാണ് പീഡനങ്ങൾ നടന്നത് എന്നതിനാൽ തന്നെ തെളിവ് ശേഖരണം വേഗത്തിലാണ് എന്ന് പോലീസ് പറയുന്നു പക്ഷേ ഈ പ്രതി എന്നാരോപിക്കപ്പെടുന്ന വ്യക്തി എവിടെയാണ് എന്ന് പോലും പോലീസിന് പോലീസിനറിയില്ല ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായാലും പ്രതി ആദ്യം കാണുന്ന സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് ഇവർക്കൊരിക്കലും ദുബായിൽ പോയി അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ വിമാനം ഇറങ്ങുന്നതും കാത്ത് ആകാശത്ത് നോക്കിയിരിക്കണം അതാണ് സ്ഥിതി വിമാനത്താവളത്തിൽ വെച്ചായാലും തുറമുഖങ്ങളിൽ വെച്ചായാലും കാണുന്ന സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യും ഇതാണ് പോലീസിന്റെ ഭാഷ അത്രയേറെ മണ്ടനാണോ നമ്മുടെ പ്രതിയായി ആരോപിക്കപ്പെടുന്ന വ്യക്തി എന്നതാണ് മനസ്സിലാകാത്ത കാര്യം നാട്ടിലേക്ക് വരാതെ തുടർന്നാൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട് എന്താണ് ആ മാർഗം എന്ന് ചോദിച്ചാൽ ഇന്റർപോളിന്റെ സഹായം തേടേണ്ട ആവശ്യമുണ്ട് എന്ന് ഇപ്പോൾ തോന്നുന്നില്ല എന്നാണ് മറുപടി അതിനു മുൻപ് തന്നെ അറസ്റ്റിന് സാധിക്കുമത്രേ അതിവേഗം നടപടി ഉണ്ടാകില്ല എന്നാൽ പഴുതടച്ച് നീക്കങ്ങൾ ഉണ്ടാവുക എന്നാണ് കൊച്ചി പോലീസ് കമ്മീഷണർ പറയുന്നത് പ്രതി നാട്ടിലേക്ക് വരാതെ തുടരുകയും മറ്റു വഴികളിൽ ലക്ഷ്യം കാണാതിരിക്കുകയും ചെയ്താൽ ഇന്റർപോളിന്റെ സഹായം തേടിയേക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതൊക്കെ എത്ര കണ്ട് നടക്കുമെന്ന് കണ്ടറിയാം പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് ശാസ്ത്രീയ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് നടി പരാതിയിൽ പറഞ്ഞ സ്ഥലം സമയം എന്നിവ കണക്കാക്കി വിജയ് ബാബുവിന്റെ സാന്നിധ്യവും ബോധ്യപ്പെട്ടു വിജയ് ബാബുവിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തുന്നുണ്ട് നടിയെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തവുമായിട്ടുണ്ട് ഇരയെ നിയന്ത്രണത്തിലാക്കിയ ശേഷമാണ് കൃത്യം ചെയ്തത് എന്ന് സംശയിക്കുന്നുമുണ്ട് കോഴിക്കോട് സ്വദേശിയായ നടി പോലീസിൽ പരാതി നൽകിയതോടുകൂടിയാണ് ഈ കേസ് പുറത്തേക്ക് വരുന്നത് അതിനുശേഷം സംഭവങ്ങൾ വിശദീകരിച്ച് നടി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു ഇതോടുകൂടി നടിക്കെതിരെയായി സൈബർ ആക്രമണം അതായത് വിജയ് ബാബു നല്ലവൻ പ്രത്യേകിച്ച് എഫ് ബി ലൈവ് ഒക്കെ ഇട്ടതുകൊണ്ട് അദ്ദേഹം പുണ്യാത്മാവായി മാറി പകരം ഈ പരാതി പറഞ്ഞ പെൺകുട്ടി എന്തോ ഒരു അപവാദം ചെയ്ത മട്ടാണ്